ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒരുപാട് നാളെ നമ്മളുടെ ചാനലിൽ വീഡിയോ വന്നിട്ട് എന്നറിയാം. പ്രത്യേകിച്ച് ഒന്നുമല്ല, സാമ്പത്തിക മാന്ദ്യം നന്നായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയിരിക്കാണ് അടുത്തൊരു പ്രൊജക്റ്റ് കൈ തെരഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ എന്തായാലും ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ എന്താണ് ഏതാണെന്നുള്ളത് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും, കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയും അതുപോലെ തന്നെ റീൽസിലും ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ബിൽഡ് ചെയ്യണം. അപ്പോൾ ആ ഇലക്ട്രിക് സ്കൂട്ടർ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ ഡയറി എന്നുള്ള രീതിക്കാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നാളെ എനിക്കും ഇതൊരു യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഒരു റെഫറൻസ് ആണ്. അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതൊരു റെഫറൻസ് ആയിരിക്കും. അപ്പോൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ ആദ്യം തരാം. ആദ്യം നമുക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്കൂട്ടറിൻ്റെ ബോഡി ഒന്നെങ്കിൽ ഉണ്ടാക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നമുക്കൊന്ന് വാങ്ങണം. രണ്ടാമത്തത്, ഇത് റോഡ് ലീഗലായിട്ട് കൊണ്ട് നടക്കാൻ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ റോഡ് ലീഗലാവുന്ന സമയത്ത് എത്രയാണ് അതിൻ്റെ മോട്ടറിൻ്റെ പവർ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് ആർ ടി ഓഫീസിൽ പോയിട്ട് അത് ചോദിച്ചോളാം. അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മോട്ടർ, ബാറ്ററി, കൺട്രോളർ, കാര്യങ്ങളെല്ലാം എവിടെ കിട്ടും. അതിനുശേഷം നമുക്ക് മോട്ടർ, കൺട്രോളർ, കാര്യങ്ങൾ അതിൻ്റെയൊക്കെ മിക്കവാറും റെഡിമെയ്ഡ് ആവും ചെയ്യാൻ കിട്ടുക. അതല്ലാതെ ബാറ്ററി, ബാറ്ററി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, സെല്ല് മേടിച്ച് അതിനെ ഫുൾ ബാറ്ററി ആക്കി നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത് എത്ര വോൾട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെങ്ങനെ വെൽഡ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ അത് ആദ്യം ഞാനും ഒരു ക്ലാസ്സിന് പോയിട്ട് ഒന്ന് പഠിക്കണമെന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്വിങ്ങാമ് ക്രിയേറ്റ് ചെയ്തൊരു മോട്ടറിനെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും ഗിയർ ഉള്ള ടൈപ്പിലല്ല ചെയ്യുന്നത്, ഗിയർ ഇല്ലാതെ ഡയറക്റ്റ് ബി എൽ ഡി സി മോട്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബി എൽ ഡി സി മോട്ടറിൻ്റെ പവർ കാര്യങ്ങൾ, അത് ചെയ്യുന്നത് അതിൻ്റെ ബ്രേക്ക്, ഇത്രയാണ് ബാക്കിൽ വരുന്നത്. ബി എൽ ഡി സി മോട്ടറിന് നല്ല വോൾട്ടുള്ള ബാറ്ററി ആയിരിക്കും. അപ്പോൾ അതിന്ന് എങ്ങനെ 12 വോൾട്ടിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിൻ്റെയാണ് അടുത്ത് നോക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ കൺവെർട്ടർ കാര്യങ്ങൾ, പിന്നെ വണ്ടിക്ക് വേണ്ട വയറിംഗ്, അതായത് ഹെഡ്ലാമ്പ്, ഇൻഡിക്കേറ്റർ, ഹോണ്, ബ്രേക്ക് ലൈറ്റ്, അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ കട്ട് ഓഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള വയറിംഗ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നീട് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ എ ടു സെഡ് ഡീറ്റെയിൽ നമുക്ക് എന്തായാലും ഒന്ന് വിശദമായിട്ട് നോക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുള്ള അറിയില്ല, ഞാനെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് അത്രയും ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് കാണിച്ചിട്ട് അത്ര നിൽക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് സ്കൂട്ടർ എടുത്ത് അതിനൊന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ എന്തായാലും നേരെ വീഡിയോ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്തൊരു പ്രൊജക്റ്റ് വരുന്നത് ഇതാണ്. ഇത് ബജാജ് ചേതക്കാണ്. ഇതിൻ്റെ റീസ്റ്റോറേഷനും അതുപോലെ തന്നെ ഇലക്ട്രിക് കൺവേർഷനുമാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ ചെയ്യുന്നത്. കുറച്ച് ടൈം എടുത്താവും ചെയ്യാം, അതുപോലെ തന്നെ ഇത് റോഡ് ലീഗലായിട്ട് എങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ 1983 ഇറങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞ് വഷളാക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം ബജാജ് ചേതക്ക് ഒരുപാട് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, അവനെ കൊണ്ട് ഞാൻ പറയിക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ റീസെർച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള അവനാണ്. അപ്പോൾ അവൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുതരാൻ കഴിയും. അവൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സാധനം ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് പിന്നീട് അത് ഇന്ത്യയിലേക്ക് തന്നെ ഇമ്പോർട്ടായിട്ട് വരുന്നൊരു ചേതക്കാണ്. അത് പറയാൻ കാരണം ഇതാ, ഈ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റാണ്. ഈ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ വളരെ റയറായിട്ടാണ് ഇത് ഉള്ളത് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്. പിന്നെ ഇത് ചേതക്കിൽ കബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് വരുന്നത്. അപ്പോൾ ഈ കബ് എന്ന് പറഞ്ഞ മോഡൽ ഇതാ, ഈ ഒരു ഫ്രണ്ടാണ് അതിൻ്റെ വരുന്നത്. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞുതരാനറിയില്ല. ഞാനൊരു കാര്യം ചെയ്യാം, അവനോട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറയാം. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരുപാട് വർക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ഓരോന്നോരോന്നായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഏകദേശം എന്താ, ഇത്രയൊക്കെയാണ് നമ്മളുടെ വണ്ടീൻ്റെ ഫസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ എൻജിന് കാര്യങ്ങൾ ഊരിക്കളയാം, അതുപോലെ കുറച്ച് ബോഡിയിൽ കുറച്ച് പാച്ച് കാര്യങ്ങളുണ്ട്, അത് റെഡിയാക്കാണ്ട് ലൈറ്റുകൾ റെഡിയാക്കാനുണ്ട്, അതുപോലെ തന്നെ സ്വിങ്ങാം ഉണ്ടാക്കാനുണ്ട്, പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക് കൺവേർഷൻ്റെ ബാറ്ററി, അങ്ങനെയുള്ള എ ടു സെഡ് കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്കിത് കിട്ടിയിട്ടുള്ളത് എന്ന് പറയാൻ ഒരു സ്ക്രാപ്പ് എന്നാണ്. അപ്പോൾ സ്ക്രാപ്പ് നിന്ന് കിട്ടിയപ്പോൾ എനിക്ക് ഇൻക്ലൂഡിങ് ദാ
ഇതിൻ്റെ ചാവി അടക്കാണ് കിട്ടിയുള്ളത്. അതുകൊണ്ട് വളരെ ഉപകാരമായി, കാരണം ഇതിൻ്റെ നെക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ ഈ ഒരു ബോക്സ് കാര്യങ്ങൾ തുറക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാവി ഉള്ളത് കൊണ്ട് വളരെ ഉപകാരമായി. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽ എല്ലാം അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്കും പഠിക്കാൻ പറ്റും, അതുപോലെ നിങ്ങൾക്കും ഇത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ചേതകിൻ്റെ അടിഭാഗം എന്താ ഇങ്ങനെയാണ് വരുന്നത്. ഒരു സെൻറ്റർ സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ, സൈഡ് സ്റ്റാൻഡ് ഇല്ല. അപ്പോൾ നമുക്ക് അത് ഇനി എന്താണെന്നുള്ളതൊന്നും ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇതാ ഇവിടുന്ന് സിംഗാമിൻ്റെ ഒരു രീതിയുണ്ടോ, ഇവിടെ വന്നിട്ട് ഒരു സിംഗിൾ ഇതിലാണ് സിംഗാമിൻ്റെ പോയിട്ടുള്ളത്. അത് മിക്കവാറും സ്കൂട്ടറിനൊക്കെ ഏകദേശം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് റെഡിയാക്കാനുണ്ട്. ഇവിടെ കുറച്ച് പാച്ച് വർക്ക് ഉണ്ട്, അത്രയൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ബോക്സിൻ്റെ അവിടെ ഒരു ചെറിയൊരു പാച്ച് വർക്ക് ഉണ്ട്. ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓവറോളായിട്ട് നല്ല നീറ്റാണ്. പിന്നെ എഞ്ചിൻ്റെ പകുതി പീസുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ടോട്ടലായിട്ട് ഇതിൻ്റെ വെയ്റ്റ്, അതുപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള ഹബ് മോട്ടർ കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും നമുക്ക് അടുത്തൊരു വീഡിയോയിലാക്കാം. ഇപ്പോൾ ഏകദേശം ഞാനിത് ക്ലീനാക്കി ഫുള്ളാക്കി എടുക്കട്ടെ. അങ്ങനെ നമ്മളിവനെ കഴുകി കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ നന്നായിട്ട് തുരുമ്പുണ്ട്. അതാ ഈ ഒരു ഭാഗത്തുണ്ട്, അതുപോലെ തന്നെ ഈ ടബിൻ്റെ ഉൾഭാഗത്തുണ്ട്. അതുപോലെ ഇതൊക്കെ ബബിള് പൊന്തിയതാണ്, തുരുമ്പ് തന്നെയാണ്, പക്ഷേ ഇതൊന്നും വലിയ റിസ്ക് ഇല്ലാത്ത തുരുമ്പുകളാണ്. പിന്നെ ഇതാ ഈ പോർഷനാണ് അത്യാവശ്യം നല്ല രീതിക്കായിട്ട് തുരുമ്പായിട്ടുള്ളത്, കാരണം ഇവിടെയൊക്കെ ഹോളായിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും പാച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ മറ്റെന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. പിന്നെ ഇവിടെ മാറ്റ് വരുന്നതാണ്, സത്യത്തിൽ ഇവിടേക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും ഇത് പാച്ച് അടിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം മേ ബി നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ കൊണ്ടടക്കണം എന്ന് തോന്നിയാൽ കൊണ്ടടക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ല രീതിക്ക് പണിയുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാക്കി ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു ഇതുമില്ല. പിന്നെ ഇത് ഒറിജിനൽ കബ്ബ് എന്ന് പറഞ്ഞ മോഡലിനെയാണ്, അതുകൊണ്ടാണ് ഈ ഒരു നോസ് കറക്റ്റ് ആയിട്ട് പെർഫെക്ഷനിൽ വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ 12 volt ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഇവിടെ നിന്ന് വേറൊരു ടൈപ്പ് നോസാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഹോണ് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓവറോൾ നമ്മളുടെ ചേതക്ക് ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. ബാക്കി തുരുമ്പിൻ്റെ ഒരു കൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പാച്ച് അടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഏകദേശം എത്രയുള്ളത്. ഇനി അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ എന്തായാലും ചാവി കിട്ടിയിട്ടുണ്ട്, അതും സാധനം വർക്കിംഗ് കണ്ടീഷനുമാണ്. ഇനി ഇതിൻ്റെ വയറിങ് കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊജക്റ്റിലെ ഒരു ഭാഗത്തുള്ള തലവേദന ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ ഈ ഒരു ചാവിയുടെ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാൻ പോകാം. അപ്പോൾ ചാവി ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്നത് കാണാത്തവർക്ക് അതൊരു പുതിയ അനുഭവമായിരിക്കും.